بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين، وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، مؤمنين الله، الله نمد سنگمم سيگري کٹے، نمد پابنگ الله پورتو ترٹے، روگنگ الله شفیاء کٹے، مرچ پوئے ورد قبر الله سندوش دلا کی ترٹے، تیٹو گٹنگ الورک نمکم الله نرپاند گم آپا کی ترٹے، نمد ایم کڑمبتن دیم سشتا آیوس الله پورت پٹ وڑیر، عزتوڑے سندوشتوڑے درخمائی کرنے ایمان سلامتائی مریکانو لمحا بھاگیم اللہ نمک اللہ ورکم نلگٹے نمی سمدھ چڑھ توڑم دیوسنگلائی نیٹلم پکچلم نرنج وارتگل وائی کینڈی ورنہ درند بھومی گئیوڑے ساچھگلائی مار گئیان نام اوڑورتر درندنگل بھومی جل سمبوی کارند സർവശക്തനായ അല്ലാഹുവിന്റെ അലംഘനീയ തീരുമാനങ്ങളാണ്. പിഞ്ചുകുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥക്ക് സാക്ഷികളാവാനും ആ വാർത്ത വായിക്കാനും അതിന്റെ ചിത്രങ്ങൾ കാണാനും അതിന്റെ വീഡിയോ വിഷ്വലുകളിലൂടെ മനസ്സിൽ വല്ലാത്ത വേദനകൾ നിറഞ്ഞു തിങ്ങാനും ഒക്കെ അനുഭവം കൊണ്ട് നാം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുമ്പോൾ സത്യവിശ്വാസിക്ക് പഠിക്കാൻ ഏറെ കാര്യങ്ങളും കാരണങ്ങളും അതിൽ ഉണ്ട് എന്ന ഒരു തത്വമാണ് സമീപ ദിവസങ്ങളിൽ നാം നമ്മുടെ മനസ്സാക്ഷിയോട് ഓർമ്മപ്പെടുത്തേണ്ടത്. ഒരു പ്രത്യേക വിവേകം അള്ളാഹു തരുന്ന ദുരന്തങ്ങളിൽ നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് തീർച്ചയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തെ അവൻ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തിനു വേണ്ടിയാണ് ദുരന്തങ്ങൾ ഭൂമിയിൽ? ഭൂമിയിലെ ജീവിതത്തിൽ എന്തിനാണ് ദുരന്തങ്ങൾ? ഈ ജീവിതം അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന എന്തിനാ? ഈ ജീവിതം തന്നെ സൃഷ്ടിച്ചത് അതിനു വേണ്ടിയാണെന്ന് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ അതിനെ അഭിമുഖീകരിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ടതാണ്. തകർന്നടിഞ്ഞു പോകുന്ന മാനസികാവസ്ഥയിൽ നിന്നും തന്റെ മനസ്സിനെ സ്ഫുടം ചെയ്യാൻ സത്യവിശ്വാസി അത് അവസരമായി കാണുകയാണ്. സ്വഹാബികളുടെ ചരിത്രത്തിൽ നിന്നല്ല, അമ്പിയാക്കളുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ധാരാളം ഉദ്ധരണികൾ ഖുർആനിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഖുർആൻ ഈ ജീവിതത്തെ അല്ലാ എന്തിനു പടച്ചു എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യർ അള്ളാഹുവിന്റെ സൃഷ്ടി ശ്രേഷ്ഠരാണ്. ആകാര ഭംഗിയിൽ ഒരു മഹോന്നതമായ രൂപഭാവത്തിൽ അള്ളാഹു പടച്ചു എന്നാ പറഞ്ഞത്. അള്ളാഹു ആദരിച്ചതാ ഭൂമിയിൽ വന്ന മനുഷ്യനെ കുറിച്ച് പറഞ്ഞത്. വലക്കത് കറംന ബനി ആദം, അള്ളാഹു ആദരിച്ച സൃഷ്ടികൾ എന്നാ. ആകാര ഭംഗിയിലും വിവേകത്തിലും അതുപോലെ തന്നെയുള്ള മറ്റു പല രീതികളിലും അള്ളാഹു ആദരിച്ച ഈ മനുഷ്യൻ, മലക്കുകളുടെ ഒരു ചോദ്യം മുമ്പുണ്ടായിരുന്നു, അല്ലാഹുവേ അതജഅല ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാ. രക്തച്ചൊരിച്ചിലും കലാപകലുഷിത സാഹചര്യത്തെ ഇഷ്ടപ്പെടലും മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതമാണല്ലോ, എന്തിനാ അവരെ അങ്ങോട്ട് അയക്കുന്നത് എന്ന ചോദ്യത്തിന് അള്ളാഹ് കൊടുക്കുന്ന പല മറുപടികളുണ്ട്. ആ മറുപടികളിൽപ്പെട്ട ഒന്നാണ് ദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സത്യവിശ്വാസി അവന്റെ മനസ്സിനെ അതിലൂടെ സ്ഫുടം ചെയ്യുന്നു എന്നത് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്താം. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഉദ്ധരണി പറയുന്നതായി കാണാം. ഏതായാലും എന്തിനാണ് ഈ ജീവിതം അള്ളാഹു തന്നത്? ഖുർആൻ തന്നെ പറയട്ടെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. എല്ലാ ദിവസവും ഓതേണ്ടതായത് ജീവിതത്തിന്റെ ഏറ്റവും സ്വകാര്യമായ ഒരു ഉപദേശം എപ്പോഴും ഇത് ഓതണം. ഇത് മുടങ്ങിയിട്ട് ഒരു രാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല.
അല്ലാഹ മഹത്വപ്പെടുത്തി പറയാം. تبارك الذي بيده الملك സർവാധികാരം അവന്റെ കയ്യിലാ, അവൻ എന്നും എപ്പോഴും എല്ലാ നിമിഷവും പരിശുദ്ധൻ. അല്ലാഹു നമുക്ക് കരുണ ചെയ്യട്ടെ. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തി പറഞ്ഞിട്ട് പിന്നെ പറയുന്നു, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ പടച്ചു, ജീവിതത്തെ പടച്ചു. മരണം എന്ന് പറഞ്ഞാൽ, മൗത്ത് എന്ന് പറഞ്ഞാൽ റൂഹ് ഇല്ലാത്ത അവസ്ഥ. റൂഹ് ശരീരത്തിലില്ലാത്ത അവസ്ഥക്ക് മൗത്ത് എന്ന് പറയാം. മനുഷ്യന്റെ ബേസ് അതാ. അതിനുശേഷം വന്നതാ ജീവിതം. അതിനുശേഷമാണ് ജീവൻ വന്നത്. വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ. അപ്പൊ റൂഹ് പിന്നെ വന്നത് അടിസ്ഥാനം മരണമാണ്. അല്ലാഹു മരണത്തെ കൊണ്ട് തുടങ്ങി ജീവിതം കൊണ്ട് മനുഷ്യ ജീവിതത്തെ അവതരിപ്പിക്കുന്നിടത്ത് ജീവിതം കൊണ്ട് അവസാനിപ്പിച്ച് മരണം കൊണ്ട് തുടങ്ങി. ഈ ഒരു പ്രയോഗം തന്നെ ഒരു പരീക്ഷണത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ പറഞ്ഞു, വലിയ ബലവക്കും, എന്തിനാണ് തമ്പുരാൻ മരണത്തെയും ജീവിതത്തെയും പടച്ചതെന്നറിയുമോ? നിങ്ങളെ അവൻ പരീക്ഷിക്കും അതിനു വേണ്ടിയാ. ലിയബ്ലുവക്കും ബലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ, നാം വിലയിരുത്തുന്ന അസ്വസ്ഥതകൾ കൊണ്ട് നമ്മെ നിറയ്ക്കും. അല്ലാഹു നമ്മുടെ ചുറ്റുപാട് നിറയ്ക്കും. ലിയബ്ലുവക്കും, അല്ലാഹു എന്തിനെങ്ങനെ പരീക്ഷിക്കേണ്ട കാര്യം? അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവൃത്തി നന്നായവൻ, വിവേകപൂർവം പ്രവർത്തിച്ചവൻ. അതാണല്ലോ പ്രവൃത്തി നന്നാവ എന്ന് പറഞ്ഞത്. അതാരാണെന്ന് മലക്കുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബക്കറയുടെ വ്യാഖ്യാനവും കൂടി ചേർത്ത് വെക്കുമ്പോഴാ ഈ അർത്ഥം വരാം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിന്റെ ഫുൾ മാർക്കിലേക്കുള്ള പരിശ്രമമായിരിക്കണം ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോ നാം ഏറ്റെടുക്കേണ്ട ദൗത്യം. എങ്ങനെയാലും പാസ് മാർക്കല്ല. അയ്യുക്കും അഹ്സൻ, അഹ്സൻ ഒരാളെ ഉണ്ടാവും. അയ്യുക്കും അഹ്സനു അമല, അമല കൊണ്ട് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവനാവണം. അതിനു വേണ്ടിയാണ്. അപ്പൊ ജീവിതവും മരണവും അല്ലാഹു പടച്ചത് പരീക്ഷിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ. ഭൂമിയിലെ ജീവിതം ഒരു പരീക്ഷണ കാലമാണ് എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പറയാം. അല്ലാഹു അഞ്ചു തരം പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. നേരത്തെ പറഞ്ഞു, ഈ പരീക്ഷണത്തെ അല്ലാഹു ഭൂമിയിലെ ജീവിതത്തിൽ നിറച്ചത് മനുഷ്യനെ കടഞ്ഞെടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി, പ്രവൃത്തി നന്നായവൻ എന്ന മാർക്ക് കിട്ടാൻ വേണ്ടി, ഒന്നുകൂടി പറഞ്ഞാൽ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കാൻ വേണ്ടി. ആ വിവേകത്തെ ഖുർആൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു പോരുകയാണ്, തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കും. ബിശയ്ഇം മിനൽ ഖൗഫ്, അല്ലാഹുവിലേക്ക് ചേർത്താൽ ഒരൽപ്പം. ബിശയ്ഇൻ ഒരൽപ്പം മിനൽ ഖൗഫ്, പേടി തരും അല്ലാഹു. പേടി ഉണ്ടാവാറുണ്ട്, ഒരാളോട് അവതരിപ്പിക്കാൻ പറ്റാത്ത പേടി ഉണ്ടാവാറുണ്ട്. ഒരു മെഡിക്കൽ റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോ, നേരത്തോട് നേരമായി പൊന്നാര മക്കള് വീട്ടിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അതേ കുറിച്ച് വ്യാകുല ചിത്തയിൽ ചിത്തരാകുമ്പോ ഒരു പേടി വരാറുണ്ട്. ഒരു ചെറിയ പേടിയാതെ അല്ല തരേണ്ട വലിയ പേടിയൊന്നും അല്ലാതെ, വിശപ്പ് തരും എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ആവശ്യത്തിന്റെ ശക്തി അല്ലാഹു കൂട്ടിത്തരും. ദാരിദ്ര്യം എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മൂന്നാമത്തെ പരീക്ഷണം വന്ന കൊസ്മിനെല്ലാം വാൽ, പടച്ച റബ്ബ് നമുക്ക് സാമ്പത്തിക കിഴിവ് തരും, സമ്പത്ത് ഇല്ലായ്മ തരും. ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. അല്ലാഹു നന്നാക്കി തരട്ടെ. ഇനി കേട്ടോളൂ, വല്ലംഫുസ്, നാലാമത്തെ പരീക്ഷണം, ശരീരത്തിൽ അല്ലാഹു കിഴിവ് തരും. പെട്ടെന്നുള്ള മരണങ്ങളായിരിക്കാം, അല്ലെങ്കിലോ
രോഗങ്ങളായിരിക്കാം. ഭൂമിയിലെ ജീവിതത്തിൽ അള്ളാഹു അലങ്കാരം കൊടുത്ത പോലെ മനുഷ്യനെ കടഞ്ഞെടുക്കാനുള്ള അവന്റെ ബലായിൽ നാലാമത്തേത് ശരീരത്തിന്റെ കിഴിവ് എന്ന് പരിശുദ്ധ ഖുർആൻ. കൃഷികളിൽ കായ്ക്കനികളിൽ കുറവുകൾ വരും. ഒരു കർഷകന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകുന്ന രംഗമതാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ജീവിതമേ വിവേകപൂർവമാവട്ടെ നിന്റെ പ്രവൃത്തി. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ആ വിവേകം ഇങ്ങനെയാണ്, ഇത് അല്ല തന്നതാണല്ലോ എന്ന തോന്നലുണ്ടാവാ. ഇത് അല്ല തന്നതാണ് എന്ന തോന്നലുണ്ടാവലിന് ആ വിവേകം എന്ന് പറയാം. അത് ഖുർആൻ അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, വിവേകികൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്ക് നബിയേ. വിവേകിക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത. വിവേകം ദുരന്തങ്ങളിൽ നമുക്ക് നിർബന്ധം. ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവിടെയാണ് വിവേകം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിലൊക്കെ ജീവിതം കൊണ്ട് എത്തിപ്പെട്ട ആളാണ്. മഹാനായ ഇസ്മായിൽ ഹഖിൽ ബറൂസവി അദ്ദേഹത്തിന്റെ റൂഹുൽ ബയാനിൽ സൂറത്ത് ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നോടത്ത് കാണാം. പൊന്നുമോൻ, ഇബ്രാഹീമിന്റെ മയ്യിത്ത് ഖബറിലേക്ക് വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പച്ചമണ്ണ് വാരിയിട്ടിട്ട് അവിടെ നിന്നുകൊണ്ട് വിതുമ്പുന്നുണ്ട്. ഹബീബായ നബി തങ്ങളുടെ ചുണ്ടുകൾ വിതുമ്പുന്നു. ആ കൺതടം കണ്ണുനീര് കൊണ്ട് ഒലിച്ചിറങ്ങുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു, വൽ ഖൽബു യഹ്സുനു മോനേ, വല്ലായിനു തദ്മുഉ, കണ്ണൊലിക്കാണ്, കൽബ് പിടയ്ക്കാണ്. ഇതൊരിക്കലും അള്ളാഹു നമ്മെ എടങ്ങേറാക്കി എന്ന് പറയുന്നില്ല, അള്ളാഹു കോപിച്ചതാണ് ഇതെന്ന് പറയുന്നില്ല. മോനെ, നിന്റെ വേർപാട് സഹിക്കാവതല്ല. ഇനി വിവേകിയായ മനുഷ്യന്റെ വർത്തമാനം കേട്ടോളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തന്നത് അല്ലാ, ഉടമസ്ഥനല്ലാ, തിരിച്ചു വാങ്ങിയതല്ല. ആ അല്ലാഹുവിലേക്ക് നമ്മൾ തിരിച്ചേൽപ്പിക്കണമല്ലോ. പൊന്നുമോനെ, മകൻ ഇബ്രാഹീമിന്റെ മയ്യത്തെ കബറിലേക്ക് വെച്ചിട്ട് ലോകത്തിന്റെ ചക്രവർത്തി വിതുമ്പുന്ന ചുണ്ടുകളോടെ വിളിച്ചു പറഞ്ഞത് സഹാബി ശ്രേഷ്ഠര് കേട്ടതോടെ പൊട്ടിക്കരഞ്ഞു പോയി. കരച്ചിലിന്റെ ഒരു പരിധി വിട്ടതിന്റെ പുറത്തേക്ക് അലറിക്കരഞ്ഞു പോയി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ അവസ്ഥയെ ആഴ്ന്നു ചിന്തിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബിനെ സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്ത് അവതരിക്കുന്നതെന്ന് ഇസ്മായിൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ കുറിക്കുന്നു. വിവേകി പറയും, ഇത് അല്ല തന്നതാ, ഇത് അല്ല തന്നതാ, അല്ലാഹു തിരിച്ചു വാങ്ങിയിട്ടുണ്ടേ. ഖുർആൻ പറയുന്നു, വബശ്ശിരി സാബിരീൻ, ബലാ വരുമ്പോൾ വിവേകത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗമുണ്ടെന്ന സന്തോഷം പറയണേ നബിയേ. അല്ലാഹു അഭാഗ്യം തരട്ടെ. എവിടെയെങ്കിലും അവിവേകം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നമുക്ക് പൊറത്തു തരട്ടെ. വിവേകിയുടെ പ്രത്യേകത, അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബാ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ല തന്നതാ, തിരിച്ചെടുത്തു എന്ന് വിവേകി പറയും. വിവേകി പറയും, ഈ വചനം ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് സ്വഹാബികൾ പറയാം. ഏത് വചനം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ര ദുരന്ത ഭൂമികയെ കേട്ടപ്പോ പറയേണ്ടതായിരുന്നു. അള്ളാഹുവിനെ ഓർക്കാൻ ചൊല്ലേണ്ട ദിക്ര. ഏത് ദുരന്ത സമയത്തും നമ്മൾ ഈ ദിക്ര ചൊല്ലിയാൽ റബ്ബിന്റെ സഹായം സുനിശ്ചിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാ ദിക്ര? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുല്ലുമാ സാഅൽ മുഅ്മിന ഫഹുവ മുസീബ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരു മുഅ്മിനായ മനുഷ്യന് അനിഷ്ടകരമായി സംഭവിക്കുന്നതെന്തും അവന്റെ മുസീബത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ
صلى الله على محمد صلى الله عليه وسلم مصيبة تند سمية نمر صلين دادان دا اندى مصيبة مرنا ماترانو مرنا ماترالا ابو داود امام سنن الوري حديث برايند مخدي آي عيش رضي الله عنها متنبي وڑو قوڑ ايريكا ആ കൂരയുടെ തുറന്നിട്ടിരിക്കുന്ന ഈ തപ്പന കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു ജനാല ഈ തപ്പനയുടെ ഓലയും അതിന്റെ പട്ടയും ഒക്കെ വെച്ച് മെടഞ്ഞുണ്ടാക്കിയ ജനാല ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു പരാപര വിളിച്ചേയുള്ളൂ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരു കാറ്റടിച്ച് വീശി അന്ന മിസ്ബാഹ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തഫീആ പുണ്യ നബിയുടെ വിളക്ക് അണഞ്ഞുപോയി ആ സമയം ഫഖാല ഹബീബായ നബി തങ്ങൾ ഇസ്തർജഅ അവിടുന്ന് ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്ന വിക്രങ്ങ് ചൊല്ലി എപ്പോ മരിച്ചുപോയിട്ടല്ല അങ്ങനെ ഒരു തോന്നലുണ്ട് മരിച്ചാ മാത്രം ചൊല്ലാനുള്ളന്ന് അന്ന് മനസ്സിലാക്കിക്കോ വിളക്കണഞ്ഞു പോയോടത്ത് റസൂൽ അത് ചൊല്ലി ഇമാം അബൂ ദാവൂദിന്റെ സുന്നനിൽ ഫഖാലത്ത് ചോദ്യം വന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു നബിയെ എന്തിനാ ഇന്നമ ഹദീ മിസ്ബാഹ് ഇതൊരു വിളക്കല്ലേ വിളക്കണഞ്ഞ ഇതൊക്കെ ചൊല്ലണോ വിളക്കണഞ്ഞ ഇത് നമ്മുടെ വീടിലുള്ള വീടുകളിലുള്ള സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളിപ്പോ ഭാര്യ പറയാണ് എന്റെ ആങ്ങൾക്ക് സുഖമല്ല നല്ല പനിയാണ് അപ്പൊ നമ്മൾ പറയാണ് ഇന്നാലില്ലാഹി വൈനാലൈഹി റാജിഊ എന്ന് അപ്പ അങ്ങോട്ട് പറഞ്ഞ ഇതേക്കുറിച്ച് അറിയാത്ത പെണ്ണാണെങ്കിൽ നമ്മളെ കിട്ടുക കയ്യേറ്റം ചെയ്തു തുടങ്ങി മരിച്ചില്ല മനുഷ്യ പനി വന്നിട്ടുള്ളൂ പക്ഷേ കേൾക്കുന്നത് ദുരന്ത കേൾക്കുന്നതൊരു മുസീബത്തായി വിക്ര ചൊല്ലണം രോഗമല്ല വിളക്കണഞ്ഞോടത്ത് പോലും സയ്യിദുന റസൂലുള്ളാഹി അപ്പോഴാണ് ഹബീബ് പറഞ്ഞത് ഫഖാല കുല്ലു മസഅൽ മുഅ്മിന ഫഹുവ മുസീബാ നബി മുഹമ്മദ് മുസ്തഫ അനിഷ്ടകരമായി സംഭവിച്ചു എഴുതിക്കൊണ്ടിരുന്ന പേനയുടെ മഷി തീർന്നു പോയി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലാം ഈ വിക്ര ചൊല്ലിയാൽ കേട്ടോളോ അല്ലാഹുവേ നീ എനിക്ക് പകരം തരണേ എന്ന് ഇതിനോട് ചേർന്നൊരു ദുആയും ചെയ്താലാ ദുആക്ക് ഇജാബത്ത ഈ വിക്ര ചൊല്ലിയിട്ട് ശേഷം ചെയ്യുന്ന ദുആക്ക് ഇജാബത്ത കേട്ടോളൂ ഹദീസ് ഖാല റസൂലുള്ളാഹി ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി മന ഇസ്തർജ ഇൻദൽ മുസീബ ജറഹുല്ലാ ഫീഹാ വഖലഫ അലൈഹി ഖൈറാ ഇത് ചൊല്ലിയ കൂലിയുണ്ട് ശേഷം ചോദിക്കുന്ന കാര്യം അല്ലാഹു പകരമായി തരികയും ചെയ്യുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിക്രി ഉമ്മത്തിന്റെ സമ്മാനമാണ് ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബി പറയുകയാണ് ലം തുഅത ഹാദിഹിൽ കലിമാതു നബിയൻ ഖബല നബിയിന ഈ കലിമത്ത് ഇതിനു മുമ്പ് ഒരു നബിക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പൊന്നുമോൻ നഷ്ടപ്പെട്ടതിന്റെ വേർപാടിന്റെ വേദനയിൽ പൊട്ടിക്കരഞ്ഞു പോയി അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പ്രമുഖൻ പ്രധാനി സയ്യിദുന നബി യഖൂബ് അലൈഹിസ്സലാം കരഞ്ഞു ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് സൂചിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ അത്രയും കരഞ്ഞ ആളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടോടത്ത് ആ മനുഷ്യൻ ആ ദുഃഖബാനത്താൽ പറഞ്ഞ വാക്ക് ഇന്നാലില്ലാഹി അല്ല കാരണം അവർക്കത് പഠിപ്പിച്ചിട്ടില്ല ആ മഹാന് ഇത് കിട്ടിയിട്ടില്ല ഈ വിക്ര സമൂഹത്തിന് അല്ലാഹു കൊടുത്തില്ല വലോ അറഫഹ യഖൂബ് ലമാ ഖാല യാ അസഫ അലാ യൂസുഫ് ഇങ്ങനെയാ പറഞ്ഞത് യൂസുഫ് പോയ സങ്കടമേ അങ്ങനെയാ പറഞ്ഞത് അങ്ങനെ പറയുമായിരുന്നില്ല ഈ വിക്ര അവിടേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നമുക്കുണ്ടാവേണ്ട വിവേകം സ്വഹാബിയായ അബൂ സിനാൻ തങ്ങളുടെ രണ്ട് പൊന്നു മക്കൾ മരിച്ചുപോയി അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കൾ മരിക്കലാണ് ആ മാതാവിനും പിതാവിനും വിവേകപൂർവം അതിൽ ഇടപെടുന്നോടത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലെ മഹോന്നത കൊട്ടാരം സമ്മാനമായുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ നിന്റെ സ്വർഗത്തിന്റെ കൊട്ടാരം ഞങ്ങൾക്ക് അങ്ങനെ തരണ്ട അല്ലാ നിന്റെ ഔദാര്യം വിശാലമല്ലേ പടച്ചറബേ അതുപോലത്തെ പരീക്ഷണങ്ങളിൽ ആരെയും ചേർക്കല്ല അല്ലാ അല്ലാഹുവിന്റെ ഔദാര്യം വിശാല പടച്ച റബ്ബിന് സ്വർഗത്തിന്റെ കൊട്ടാരം തരാൻ ഒരുപാട് വഴികൾ വേറെയുണ്ട് എന്നാലും ഇങ്ങനത്തെ ഒരു പരീക്ഷണം കിട്ടുന്നവന് അല്ല അത് കൊടുക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി
അല്ലാഹു കാരുണ്യവാനായതുകൊണ്ട് ഭൂമിയിൽ അന്ന് അതുപോലെ മനസ്സ് പൊട്ടുന്ന ഒരു സൃഷ്ടി വേറെയില്ല. മാതാപിതാക്കളുടെ ഹയാത്ത് കാലത്തെ മക്കളുടെ മരണത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ട പോലെ. എന്റെ പ്രിയമുള്ളവരെ, അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ മരിച്ചു, ഖബറിലേക്ക് വെച്ചു. അബൂ സിനാൻ മറവ് ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അബൂ സിനാനിന്റെ കയ്യങ്ങ് പിടിച്ചു, നെഞ്ചോട് ചേർത്തു, കരയണ്ടടോ, നിനക്ക് സന്തോഷമുള്ള ഒരു ഹദീസ് ഞാൻ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടുപഠിച്ചിട്ടുണ്ട്, പറയട്ടെ, സന്തോഷിക്കാൻ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നു, ഇമാം തുർമിദിയുടെ ജാമിഇലുണ്ട് ഹദീസ്. എന്താണ് ആ സന്തോഷമുള്ള ഹദീസ് എന്നറിയോ? ആ സുഹൈബിയോട്, അതായത് വാപ്പ ഇരിക്കെ മക്കള് മരിച്ചോടുത്ത്, ഉമ്മ ഇരിക്കെ മക്കള് മരിച്ചോടുത്ത്, അത് മക്കള് പ്രായം കൂടി, ഉമ്മായും ഉപ്പായും അതിലേറെ പ്രായം കൂടി മരിച്ചാലും മക്കള് മക്കള് തന്നെ എന്നും അങ്ങനെയുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിലെ പല കാരണവന്മാരും അനുഭവിച്ചിട്ടുണ്ട്, അങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വാപ്പമാരുടെയും ഉമ്മമാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിൽ ഒരു ഛർദി അങ്ങ് വരാൻ മരിക്കാം, അല്ലെങ്കിൽ ഒരു പനി വരാൻ മരിക്കാം, അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മരിച്ചു പോയപ്പോ കടിച്ചു പിടിച്ചു നിന്ന ആ ഉപ്പമാർക്കും ഉമ്മമാർക്കും ആ മക്കളാൽ അല്ലാഹു സ്വർഗത്തിന്റെ കൊട്ടാരം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലാഹു ആർക്കും വരുത്താതിരിക്കട്ടെ. അള്ളാഹുവിന്റെ പരീക്ഷണം, അത് പരീക്ഷണങ്ങൾ പല രൂപത്തിലാണ്, നമുക്ക് താങ്ങാവതല്ലാതെ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് അങ്ങ് പറയാൻ തുടങ്ങി. ഇദാ മാത വലദുൽ അബ്ദി, ഭൂമിയിൽ ഒരു വാപ്പാന്റെ ഒരു വാപ്പിച്ചിയുടെ പൊന്നുമോൻ പൊന്നുമോള് മരിച്ചു, ഒരു കുഞ്ഞു മരിച്ചു. ആ സമയത്ത് ഖാലല്ലാഹു തആലാലിൽ മലായിക, ഈ മരണത്തിന്റെ റൂഹ് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലാഹ് ഏൽപ്പിച്ച മലക്കുകൾ അങ്ങോട്ട് ഈ റൂഹുമായി ചൊല്ലുമ്പോൾ ആ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഖബ്ലുതും വലദു ഇബ്ദി, എന്റെ അടിമയുടെ പ്രിയപ്പെട്ട മോനെ മോളെ നീ പിടിച്ചോ മലക്കേ, ആ കുട്ടിയെ നീ റൂഹ് പിടിച്ചോ. ഫയഖൂലുന നഅം, പറയും മലക്കൾ, ഉവ റബ്ബേ, ഞങ്ങൾ റൂഹ് പിടിച്ചിട്ടാ വന്നത്. അപ്പൊ അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബ്ലതും സമറത ഫുആദിഹി, എന്റെ പ്രിയപ്പെട്ട ആടിമ എത്ര വലിയ സങ്കടത്തിന്റെ പർവ്വതം മനസ്സിന്റെ അകത്ത് കയറ്റി കൊണ്ടുവന്നാലും കോളിമ്പല്ലടിച്ചു കഴിയുമ്പോൾ ആ രണ്ടര വയസ്സുള്ള കുഞ്ഞിളം പ്രായക്കാരൻ, കുഞ്ഞിളം പ്രായക്കാരി വന്നുകൊണ്ട് അതിന്റെ കിളിനാദത്തിൽ ഉപ്പാന്ന് വിളിച്ചുകൊണ്ട് ഡോറിന്റെ ലോക്കിൽ പിടിച്ചു തൂങ്ങിക്കളിച്ച് അകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ മനസ്സ് നിറഞ്ഞു കൊണ്ടുവന്ന ആ സങ്കടത്തിന്റെ പർവ്വതങ്ങൾ ഒലിച്ചിറങ്ങിപ്പോകുന്ന സന്തോഷം, എന്റെ അടിമയുടെ ഹൃദയത്തിന്റെ മധുരത്തെയാണോ നീ പിടിച്ചുകൊണ്ടുവന്നത് മലക്കേ. അറിയാം അത് ഹൃദയത്തിന്റെ മധുരമാ. ആ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ആ കയ്യിന്റെ അകത്തേക്ക് കോരിയെടുക്കാൻ പറ്റുന്ന 10 കിലോഗ്രാമിൽ താഴെ വരുന്ന ഭാരമുള്ള കുഞ്ഞു മയ്യത്ത് ആ മനുഷ്യന്റെ മനസ്സിന്റെ മധുരമെന്ന് അല്ലാഹുവിന് അറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നേരത്തെ പറഞ്ഞ വിവേകമുണ്ടല്ലോ. താനൂര് ബോട്ടപകടത്തിൽ മയ്യത്തിങ്ങനെ നിരത്തിയിട്ടപ്പോ നമ്മളൊക്കെ അത് കണ്ട് മറന്നുവെങ്കിൽ ആ ക്ഷമിച്ച സഹോദരന്, ആ കുടുംബനാഥന് അള്ള കൊടുക്കുന്ന കൂലി കേട്ടോളൂ. എത്ര അടക്കി പിടിച്ചാലും മനസ്സിന്റെ അകത്ത് ആ തീ നാളും തീ ജ്വാലയായി കണ്ണുനീരിലൂടെ നിർഗളിച്ച് പുറത്തു വരുമ്പോഴും വാക്കുകൾക്ക് പഞ്ഞം വരുന്ന വായ്ക്കകത്ത് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ര കൊണ്ടുവരാനുള്ള പ്രചോദനം, പ്രേരണ, ആവേശം ഈ ഹദീസ് തന്നെയാവട്ടെ. അല്ലാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ. കേട്ടോളൂ, ഹബീബ് പറയുകയാണ്, മലക്കുകൾ അപ്പോഴും പറയും, അതെ റബ്ബേ, ഹൃദയത്തിന്റെ മധുരമാ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നത്. അപ്പൊ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, പൊന്നുമോൻ മരിച്ചു, പൊന്നുമോൾ മരിച്ചു. ഈ വാർത്ത വന്ന് പറയുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട അടിമ അപ്പോ പറഞ്ഞത് എന്താ മലക്കേ? മരണ നേരത്ത് മരിച്ച വീട്ടിൽ കരയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നു. ആ സമയത്ത് നമുക്ക് വിവേകം വേണമെന്ന് ഖുർആൻ അല്ലാഹുവിനോട് മലക്കുകൾ പറയും. ഫയഖൂലൂന
حمدك തന്നത് അല്ലയാ ഇത് കൊണ്ടുപോയത് അല്ലയാ അതിലൊരു ഖൈറുണ്ട് അൽഹംദുലില്ലാഹ് മകൻ മരിച്ചു കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു പറയാൻ കഴിയോ കഴിയും ഇതിനാ അത്ഭുതമെന്ന് പറയാ ഇതിനാ അത്ഭുതമെന്ന് പറയാ അജബൽ അംറിൽ മുഅ്മിൻ മുഅ്മിനിന്റെ കാര്യം അത്ഭുതം എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഅ്മിനിന്റെ കാര്യം ഇന്ന അംറഹു ലഹു കുല്ലു ഇന്ന അംറഹു ലഹു കുല്ലുഹു ഖൈർ മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാ ഇത് ഒരു അത്ഭുതമാ വലൈസ ദാലിക ലിഅഹദൻ ഇല്ലാ ലിമുഅ്മിൻ മുഅ്മിനിന് മാത്രം അങ്ങനെ പറയാൻ പറ്റൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ ഇത്രയും കിട്ടിയല്ലോ അൽഹംദുലില്ലാ നീ തിരിച്ചെടുത്തല്ലോ അതിൽ ഖൈറുണ്ട് അല്ലാ എനിക്കറിയില്ല അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ ഇത് പറഞ്ഞ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ഇത് പറഞ്ഞ സ്വഹാബിയുടെ വനിതയെ നോക്കിയിട്ട് ഇത് പറയാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ച ഭാര്യയെ നോക്കിയിട്ട് ഹൂറിലീന്റെ സൗന്ദര്യത്തെക്കാളും സൗന്ദര്യം അവളുടെ ചിരിയിലുണ്ടെന്ന് പറഞ്ഞ ദുനിയാവിന്റെ ഹൂറിലീൻ അവളാണെന്ന് പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ ഉമ്മു സുലൈം എന്ന പെണ്ണിന്റെ പേര് അവളുടെ അവളെ സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലും ഞാൻ കണ്ടു മിഅ്റാജിന്റെ അനുഭവം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അങ്ങനെ ഇസ്തിർജാഅ് ചൊല്ലി ഇന്നാ ലില്ലാഹി ചൊല്ലി പടച്ചോൻ ഇത് നീ തന്നതായി വേദന ഇതിന് കൂലി തരണം ഇങ്ങനെയാ നിന്റെ അടിമ പറഞ്ഞത് അല്ലാ എന്ന് മലക്ക് പറയുമ്പോ അല്ലാഹു പറയും ഫയഖൂലുല്ലാഹു തആല ഇബ്നു ലിഅബ്ദി ബൈതം ഫിൽ ജന്ന എന്റെ അടിമക്ക് മരിച്ചുപോയ കുട്ടിക്ക് സ്വർഗം കൊടുക്കാനല്ല അല്ലാഹു പറഞ്ഞത് കുട്ടി മരിച്ചപ്പോ വിവേകത്തോടുകൂടെ കരഞ്ഞ വാപ്പാക്ക് ഉമ്മാക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം പണിയും മലക്കുകളെ എന്ന് അല്ലാഹ് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ആ കൊട്ടാരത്തിന് ബൈത്തുൽ ഹംദ് സ്തുതിയുടെ വീട് എന്ന പേര് വെക്കണം എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തത്വം പഠിപ്പിച്ചു വെച്ചിരിക്ക ഇത് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത് ഈമാൻ കാര്യങ്ങളിൽ ചേർക്കേണ്ടതാ ഇത് സ്വഹാബികളുടെ ചരിത്രം പഠിക്കുന്നോടത്ത് കാണേണ്ടതാ ഇമാം മുഹമ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കാണാം ഇമാം മുസ്ലിമിന്റെ സുഹീഹിൽ ഒരു ഹദീസ് കാണാം ബൈഹഖിയുടെ ഷുഅബിൽ ഒരു ഹദീസ് കാണാം മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമ്മു സുലൈമിലുണ്ടായ കുട്ടി മരിച്ചു പോയപ്പോ ഉമ്മു സുലൈമ സ്വീകരിക്കുന്നുണ്ട് അബൂ തൽഹ വന്നപ്പോ നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഫലമ്മാ ജാഅ അബൂ തൽഹ വന്നു കുട്ടി മരിച്ച വിവരം ആരോടും പറയല്ലേ നിങ്ങളാരത് പങ്കുവെക്കല്ലേ അബൂ തൽഹ വരുമ്പോ ഞാനത് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഭാര്യ വിവേകത്തോടുകൂടെ ആ പെണ്ണ് രംഗത്ത് വന്നു ഭർത്താവ് ക്ഷീണിതനാ രാത്രി വൈകിയാ വന്നത് ഖറബത്ത് ഇലൈഹി അശാഅ ഭർത്താവിന് കഴിക്കാനുള്ള അത്താഴവും കൊടുത്തു അദ്ദേഹം വയറ് നിറച്ചു കഴിച്ചു എന്നിട്ടോ കുട്ടിയുടെ മരണവാർത്ത അറിയിച്ചിട്ടില്ല അറിഞ്ഞാൽ ദിവസങ്ങളോളം ശാരീരികമായി ആ മനുഷ്യന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ അയാൾ തയ്യാറായിക്കൊള്ളണമെന്നില്ല ഭർത്താവിന് വേണ്ട സന്തോഷം കൊടുക്കുന്നോടത്ത് ഭാര്യ എന്ത് ചെയ്തു സ്വന്തം ഉമ്മയുടെ സങ്കടങ്ങളെ ഒതുക്കി വെച്ചിട്ട് ചിരിച്ചു കാണിക്കാൻ ആ പെണ്ണ് ആർജിച്ചെടുത്ത ഈമാൻ ഒരു മരണം നടക്കുന്ന വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നമ്മൾ ലജ്ജിച്ചു പോവാ കാരണം മരിച്ച വീട്ടിൽ നമ്മുടെ സഹോദരിമാർ അലറിക്കറയുന്ന വിവേകമില്ലാത്ത ഒരു കാഴ്ച ജാഹിലിയത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ജാഹിലിയത്തിന്റെ തുടർച്ച മരണ വീട്ടിൽ അവിവേകിയായി പൊട്ടിക്കറയുന്ന പെണ്ണിന്റെ ശബ്ദവും ബഹളവും വെച്ച് കരയുന്ന പെണ്ണിന്റെ കരച്ചിലിനെ റസൂലുള്ള വിലയിരുത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവള് ജാഹിലിയത്തിലാ ആ ഒരവസ്ഥ തുടരുന്നുണ്ട് അതെങ്ങനെയാ ഭർത്താവ് പറയും വൈകുന്നേരം ചായ ഒക്കെ കൂടി കഴിയുമ്പോ പറയും ഞാൻ മരിച്ച എനിക്ക് വേണ്ടി കരയാൻ ആരുമില്ലല്ലോ ഇത് കേൾക്കുന്ന മദ്രസ പോവാത്ത ഭാര്യ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങേര് മരിച്ച എന്റെ ആദ്യത്തെ ഹക്ക് മൂപ്പർക്ക് വേണ്ടി വാ തോരാതെ കരയല അത് പഠിപ്പിച്ചു വെച്ചിരിക്ക അത് മൂപ്പര് ആ മരണം കഴിഞ്ഞ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യും
കരയുന്ന പെണ്ണിന് നരകത്തിൽ അള്ളാഹു ടാറു ഉരുകി ഒലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരു നീളക്കുപ്പായം നൽകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. സമയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ എല്ലാ സന്തോഷ വർത്തമാനങ്ങളും പറഞ്ഞു സുമ്മത്ത സന്നഅത ലഹു അഹ്സന മാ കാനത് തതസന്നഉ, മുമ്പൊരിക്കലും ചമഞ്ഞൊരുങ്ങാത്ത പോലെ അന്ന് ചമഞ്ഞൊരുങ്ങി. എന്നിട്ട് ശാരീരികമായ രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു ഫലമ്മാ റഅത് അന്നഹു ഖദ ശമിഅ വ അസ്വാബ മിൻഹാ, എല്ലാ നിലക്കും സംതൃപ്തനായി എന്ന അവസ്ഥ കണ്ടപ്പോൾ സ്വഹീഹ് മുസ്ലിം ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു യാ അബാ തൽഹ അറായ്ത ലൗ അന്ന ഖൗമന ആരു ആരിയതഹും അഹല ബൈത്തിൻ ഫതലബു ആരിയതഹും ലഹും അൻ യംനഉഹും. അബൂ തൽഹ അപ്പുറത്തെ വീട്ടിൽ നിന്നും വായ്പയായി വല്ല തൂമ്പയോ കുട്ടയോ പാത്രമോ ഇങ്ങോട്ട് വായ്പക്ക് ഉപയോഗിക്കാൻ കൊണ്ടുവന്നു, ഉപയോഗം കഴിഞ്ഞ ആ വീട്ടുകാരത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണ്ടേ? കൊടുക്കണോലോ, തടഞ്ഞു വെക്കാൻ പറ്റോ? ഇല്ല. വായ്പ വസ്തുവായി എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന തിരിച്ചു കൊടുക്കൽ നിർബന്ധം, നീ എന്താ അങ്ങനെ ചോദിച്ചത്? എന്നാൽ അബൂ തൽഹ അള്ളാഹു വായ്പയായി ഉപയോഗിക്കാൻ ദുനിയാവി തന്നതാ നമ്മുടെ മക്കൾ, അതുകൊണ്ട് ഫഹ്തസിബ് ബിനക തന്നതിനെ അള്ളാഹു കൊണ്ടുപോയി കൂലി ചോദിച്ചോ, ഫഹ്തസിബ് പ്രതിഫലം പ്രതീക്ഷിച്ചോ എന്ന് പറയുന്ന ഇമാം മുസ്ലിമിന്റെ ഹദീസ് അതേ റിവായത്ത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വരുമ്പോൾ കാണാം. മഹാനായ അബൂ തൽഹ ഫസ്തർജ വഹമിദല്ലാഹ് ഇന്നാ ലില്ലാഹി ചൊല്ലി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഇത് മലക്കുകൾ വലിയ ശ്രദ്ധയോടെയും ഈ ഒരു സന്ദർഭത്തെ അള്ളാഹുവിന്റെ മുന്നിൽ മലക്കുകൾ വലിയ പരിഗണനയോടുകൂടെയും അവതരിപ്പിച്ചു. വഹയായി മുഹമ്മദ് നബിയുടെ മുന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രഭാതത്തിന്റെ ഏറ്റവും ആദ്യ സന്ദർഭത്തിൽ തന്നെ എത്തി അബൂ തൽഹ ഈ പെണ്ണിനെ ഇനി വെച്ചോണ്ടിരിക്കണോ ഒഴിവാക്കണോ എന്ന തീരുമാനം പറയാൻ പരിശുദ്ധ മദീനയിലെ മസ്ജിദ് നബവിയിലേക്ക് ഓടിക്കിതച്ച് വരുമ്പോ ഫലമ്മാ അസ്ബഹ നേരത്തെ തന്നെ പോയി റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഫലമ്മാ അസ്ബഹ ഖാദാ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടിച്ചെല്ല ഏറ്റവും ആദ്യം സുബ്ഹിക്ക് ആ സമയം കണ്ട വഴി റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ റാ അല്ലാഹുവിന്റെ ഹബീബ് അബൂ തൽഹയെ കണ്ടപ്പോ പറഞ്ഞു ബാരക്കല്ലാഹു ലക്കുമാ ഫീ ലൈലത്തിക്കുമാ. വേദന കടിച്ചമർത്തിയിട്ട് ഭർത്താവിന്റെ ശരീരത്തിന്റെ ശയനത്തിന് കൂടെ നിന്ന പെണ്ണുണ്ടല്ലോ, അവൾ ഇന്നലെ ചിരിച്ചുകൊണ്ടും ആ രതിസുഖത്തിലേക്ക് ഭർത്താവിനെ കൊണ്ടുവരാൻ അവൾ കാണിച്ച ലൈംഗികമായ ഇന്നലെ നടന്ന ആ പ്രവർത്തനത്തിൽ അല്ലാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് ചെയ്യട്ടെ നബി മുഹമ്മദ് മുസ്തഫ. ഇതിലും വലിയ വിവേകം എവിടെ? ഒരു മരണത്തെ ഒരു പെണ്ണ് കൈകാര്യം ചെയ്ത പക്വത ഇതിലപ്പുറം എവിടെ? ഈ ദുരന്തങ്ങൾ നമ്മുടെ മുന്നിലൂടെ തീർത്തു പോകുന്ന കഥകളും ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠങ്ങളും പൂർവകാല സ്വഹാബത്തിന്റെ ചരിത്രം വായിക്കുന്നോടത്ത് നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഉപന്യാസത്തിന് വിരാമമിടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹദീദിന്റെ 22-23 ആയത്തുകൾ അല്ലാഹു നമുക്ക് വിവേകം തരട്ടെ. പഠിച്ചു വെക്കണേ, എപ്പോഴാ ഏത് നേരത്താ അല്ലാഹു നമ്മെ പരീക്ഷിക്കാന്ന് അറിയില്ല. പടച്ച റബ്ബിനോട് എപ്പോഴും നമ്മൾ കാവൽ തേടണം. ദുരന്തങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ എടുത്തെറിയുന്ന പോലെ യാത്രയുടെ സുരക്ഷിതത്വങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മരണങ്ങൾ എനിക്ക് വെറുപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സാഹസികമായ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇത് സാഹസികമായ രീതിയിൽ വാഹനമോടിച്ചും നിയന്ത്രണങ്ങൾ പാലിക്കാതെ നമ്മളെല്ലാവരും അതിൽ അഴിഞ്ഞാടിയും വാഹനം ഉപയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയാൽ അവിടുത്തെ നിയമങ്ങൾ തെറ്റിച്ചിട്ട് നമ്മൾ കാണിക്കുന്ന ആസ്വാദന രീതികളുടെ പിന്നാലെ വന്നുകൂടുന്ന മരണത്തിന് സർക്കാർ ഉത്തരവാദിയല്ല, അധികൃതർ ഉത്തരവാദിയല്ല. അങ്ങനെ പറയപ്പെടുന്ന മരണങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഹെൽമെറ്റ് ഉപയോഗിക്കാതെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ എന്റെ പ്രിയമുള്ളവരെ സുരക്ഷാ മാർഗങ്ങളെ പരമാവധി ഉപയോഗിക്കാതെ നമ്മളെല്ലാവരും ഫ്രീ ആയി നടക്കാൻ ആഗ്രഹിക്കുന്നവരാ,
അങ്ങനത്തെ മരണങ്ങൾ എനിക്ക് വെറുപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് ഷഫാഅത്ത് കിട്ടുമോ? അല്ലാഹുവിന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് മരണനേരം കലിമ ചൊല്ലാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂല് വെറുത്ത രീതിയിൽ മരിച്ചവന് സ്വർഗം കിട്ടുമോ? ഇമാം അഹമ്മദിന്റെ മുസ്നദിലെ ഹദീസിന്റെ ചെരിഞ്ഞു നിൽക്കുന്ന മതിലിന്റെ സമീപത്ത് റസൂലത്ത് എത്തിയപ്പോ അതുവരെ നടന്നാ വന്നത് മതില് ചെരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോ അവിടെ എത്തിയപ്പോ വേഗം അപ്പുറത്തേക്ക് ഓടിക്കടന്നു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പുല്ലിനും പുഷ്പത്തിനും പൂക്കൾക്കും പുഴുക്കൾക്കും ഒക്കെ അറിയാം, അങ്ങ് നബിയാണെന്ന് മതിലിനും അറിയാം, അങ്ങ് റഹ്മത്തുള്ളിൽ ആലമീനല്ലേ, എന്തിനാ ഓടിയത്? അപ്പോഴാ പറഞ്ഞത്, അവിവേകമായി നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന അപകടങ്ങൾ, നമ്മൾ അശ്രദ്ധയിൽ വരുത്തി കൂട്ടുന്ന ആപത്തുകൾ, മരണത്തിൽ കലാശിച്ചാൽ അത്തരം മരണം എനിക്ക് ഇഷ്ടല്ല, എനിക്ക് വെറുപ്പാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ ടോപ്പ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ പോയി സാഹസികമായ പലതും കാണിക്കാറുണ്ട്. എത്രയോ ലക്ഷം രൂപയായി ഈ അടുത്ത ഒരു ചെറുപ്പക്കാരൻ ഒരു മലയുടെ വിടവിൽ കുടുങ്ങിയിട്ട് സർക്കാരിന് ചെലവുള്ളത്, അവനത് ഇന്ന് വലിച്ചുരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് റൈഡിന് പോകുന്ന കിടാങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് കയറുന്നത്, എന്നിട്ട് സെൽഫി എടുക്കുക, അതാണ് ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ നല്ല അടി കൊടുത്ത് വീട്ടിലിരുത്തേണ്ട പരിപാടികളാണ്. ആ രീതിയിലുള്ള കോപ്രായങ്ങൾ കാണിക്കാൻ മാതാപിതാക്കൾ കൂട്ടു നിൽക്കുക. ഈ പുൽച്ചാടിയുടെ രൂപത്തിലുള്ള ബൈക്ക് മേടിച്ചു കൊടുക്കുക, അതിന്റെ എൻജിൻ സി സി എത്രയാന്ന് അറിയില്ല, മറ്റേ സി സി അറിയാം, പക്ഷെ എൻജിൻ സി സി അറിയില്ല. അത് ഉപയോഗിക്കാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്കുണ്ടോ അതറിയില്ല. അവർ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ്, ജാക്കറ്റ് ഇതൊന്നും അറിയില്ല. അതങ്ങ് വാങ്ങിക്കൊടുക്കാം, കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവിവേകിയായ മകനാണ് എങ്കിൽ, അത് ഉപയോഗിക്കാനുള്ള പക്വത ഇല്ലെങ്കിൽ, കുട്ടി അതിലൂടെ ഉണ്ടാക്കുന്ന ആപത്തിന് ഭൗതികമായും ആത്മീയമായും ഉത്തരവാദി വാപ്പ തന്നെയാണ്, അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന ഉമ്മ തന്നെ. ഏതായാലും പരിശുദ്ധ ഖുർആൻ ഈ വിവേകം നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ ഔഫുസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഈ ഭൂമിയിൽ സംഭവിക്കുന്ന ഏത് മുസീബത്തും, വലാഫി അംഫുസിക്കും, അത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മരണം, അപകടം, രോഗങ്ങൾ അടക്കമുള്ള ഏത് മുസീബത്തും, ഇല്ലാഫി കിതാബ്, അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ നേരത്തെ തന്നെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹ, അത് ഭൂമിയിൽ സംഭവിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ട് മുമ്പ് തന്നെ അതിൻ്റെ രേഖ അള്ളാഹു അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ രേഖയിൽ അങ്ങനെ വലതും ഇനി വരാൻ നമുക്കുണ്ടെങ്കിൽ അല്ലാഹുവേ ആ രേഖ നീ തിരുത്തണേ. അല്ലാ ലാ യറുദ്ദുൽ ഖളാ ഇല്ല ദുആ, ദുആ കൊണ്ട് ആ രേഖ തിരുത്താൻ കഴിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാണ് ഇങ്ങനെ ഒരു രേഖയുണ്ടെന്ന് സമൂഹത്തോട് അല്ലാഹു പറഞ്ഞതെന്നറിയുമോ? വന്ന ദുരന്തത്തിൽ നിങ്ങൾ അമിതമായി ദുഃഖിച്ച് അല്ലാനെ മറക്കാതിരിക്കാൻ വേണ്ടി, ഇത് അല്ല തന്നതാണെന്ന വിവേകത്തിന്റെ തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അല്ല തന്നത് ഒരു അനുഗ്രഹമാണ് എങ്കിൽ അതിൽ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാൻ വേണ്ടി. അനുഗ്രഹം കിട്ടിയ കല്യാണം കൂടുതൽ ഒരു അനുഗ്രഹ, അതങ്ങ് കിട്ടിയാ പിന്നെ ഔറത്ത് മറക്കലും നിസ്കാരം നോക്കലൊന്നുമില്ല, മതിമറക്ക. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു വിവേകം തരട്ടെ. പടച്ച റബ്ബ് അവൻ പറഞ്ഞ ആ ഹക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ ബലാഅകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നേരത്ത് വളരെ വിജയം കൈവരിക്കാനുള്ള മഹാഭാഗ്യം തരട്ടെ. താങ്ങാനാവാത്ത ഒരു പരീക്ഷണം കൊണ്ടും അല്ലാഹു ദുനിയാവിൽ നമ്മെ വേദനിപ്പിക്കാതിരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم نسيغرك تمبرانه പാപങ്ങൾ പൊറുക്ക്. അല്ലാഹ്
രോഗങ്ങളെ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്ക് തമ്പുരാനെ. അള്ളാഹുവേ, താനൂര് ബോട്ടപകടത്തിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പദവി നൽകു അല്ലാ. ക്ഷമിക്കുന്ന കുടുംബത്തിന് സ്വർഗത്തിന്റെ കൊട്ടാരം കൊടുക്കു അല്ലാ. അതുപോലത്തെ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ റബ്ബേ ആർക്കും വരല്ല അല്ലാ. ആ അപകടത്തിൽ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. പടച്ച തമ്പുരാനെ, മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാ. അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ, നീ തന്ന എല്ലാ നിഅമത്തും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്ക് അല്ലാ. വളർത്തു മൃഗത്തിനുള്ള ശാരീരിക പ്രയാസങ്ങൾ കൊണ്ട് ഒരു കുടുംബം വിഷമിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ആ മിണ്ടാ പ്രാണിക്ക് നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ അല്ലാ. ഒരുപാട് പേര് പല കാര്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. നമ്മുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്ക് അല്ലാ. ഹജ്ജ് ഉംറ സിയാറ എളുപ്പമാക്ക് അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർ എല്ലാവരുടെയും ഖബർ സ്വർഗമാക്ക് അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ റഹ്മാനേ. റബ്ബന റഹംഹും കമാ റബ്ബവന സ്വഗാറാ. دعواهم فيها سبحانك اللهم وتحيتهم فيها السلام وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.